നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നിരവധി സംസ്ഥാന അവാർഡുകൾ കരസ്ഥമാക്കിയ നാടക സംവിധായകനും സംഗീത സംവിധായകനുമായ രാജേഷ് ഇരുളം എന്ന കലാകാരനെയാണ്. അപ്പോ ഇന്ന് നമ്മളൊന്ന് ചിത്തിരുന്നേരം രാജേഷ് ഇരുളത്തിനോടൊപ്പം. രാജേഷ് ഇരുളം, തൊട്ടതെല്ലാം പൊന്നാക്കിയ, നിരവധി അവാർഡുകൾ, സംസ്ഥാന അവാർഡുകൾ കരസ്ഥമാക്കിയ ഒരു സംവിധായകൻ, അപ്പൊ എങ്ങനെയാണ് ഈ നാടകരംഗത്തേക്ക് വന്നത്? നാടകത്തിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാല് ഞാൻ ബേസിക്കലി ചിത്രകാരനാണ്, അതുപോലെ തന്നെ മ്യൂസിക്കായിട്ട് ബന്ധമുണ്ട്. അപ്പൊ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ആണ് അമേച്ചർ നാടകങ്ങളിലേക്ക് വരുന്നത്. ഒരു 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലിട്ട് പഠിക്കുമ്പോഴാണ് എന്നെ ഡ്രോയിങ് പഠിപ്പിച്ച മാഷ് നാട്ടിലെ ഒരു അമേച്ചർ നാടകം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെയുള്ള ആളുകളൊക്കെ കൂടെ കൂടിയിട്ട്. അപ്പോൾ അതിനകത്തേക്ക് ഈ ചിത്രം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് സാറാണ് പോകുന്നത്. അപ്പോൾ എന്നെ സഹായത്തിന് വേണ്ടി കൊണ്ടുപോയതാണ്. പമ്മൻ മണിയുടെ നാണ് സാറിൻ്റെ പേര്, സാറിന് എറണാകുളത്താണ്. അപ്പോൾ സാറിൻ്റെ കൂടെ ഓൾറെഡി ഞാനും ഈ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരയ്ക്കുന്ന ഇത് കളറെടുത്ത് കൊടുക്കാനൊക്കെ ആയിട്ട് ഞാനും പോകുന്നതാണ്. പോകുന്ന സമയത്ത് അവിടെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 2 ദിവസം കൂടെ ഉള്ളൂ നാടകം കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ അന്ന് മ്യൂസിക് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്ക് എന്തോ പെട്ടെന്ന് അസുഖം വന്നിട്ട് ഇത് നാടകം ബ്ലോക്കായി പോകുന്നൊരവസ്ഥ വന്നു. അപ്പോൾ അങ്ങനെ ഒരു പകരം ഒരാളെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നു, അമേച്ചർ സെറ്റപ്പാണ് അറിയാലോ. അപ്പോൾ പകരം ഒരാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സാറ് തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി, അവൻ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് തന്നെ മുഹമ്മദ് വളപ്പിൽ നിന്നാണ് ആ നാടകം സംവിധാനം ചെയ്തത്. എൻ്റെ ഗുരുനാഥൻ സാറാണ്, അദ്ദേഹമാണ് ആ നാടകം സംവിധാനം ചെയ്തത്. അങ്ങനെ പകരക്കാരനായിട്ടാണ് ആ നാടകത്തിൽ ഒരു അമേച്ചർ 4-5 സ്റ്റേജ് ആ നാടകം ഞങ്ങൾ കളിച്ചു, അല്ല അഭിനയിച്ചില്ല, മ്യൂസിക് ഓപ്പറേറ്റ് ചെയ്തു. അങ്ങനെയാണ് നാടക ഫീൽഡിലേക്ക് വരുന്നത്. പിന്നെ അച്ഛൻ നാടകം പണ്ട് കളിച്ചു എന്ന് കളിക്കുന്ന ആളാന്ന് ഒരുപാട് കേട്ടു, ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്. പിന്നെ ചേട്ടൻ ചെറിയ നാടകങ്ങളൊക്കെ കളിക്കുമായിരുന്നു. പിന്നെ നാട്ടിൽ നാടകങ്ങൾ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞാൻ കുഞ്ഞുനാളിൽ തന്നെ വയനാടാണ്, വയനാട് പുൽപ്പള്ളിക്കടുത്ത് ഇരുളം എന്ന് പറഞ്ഞ ചെറിയൊരു സ്ഥലമാണ്. നാടകക്കാരായിട്ടുള്ള ഒരുപാട് അമേച്ചർ നാടകക്കാരുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അവിടുന്ന് നല്ല സപ്പോർട്ട് ചെറുപ്പത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നാടകങ്ങൾ ഒരുപാട് കാണാനും പറ്റിയുണ്ട് നാട്ടിൽ നിന്ന് തന്നെ. കാരണം കോഴിക്കോട് നിന്നൊക്കെ ആണെങ്കിലും കെ ടി സാറിൻ്റെ നാടകങ്ങൾ, ഇബ്രാഹിം വേങ്ങര സാറിൻ്റെ നാടകങ്ങൾ, വിക്രമൻ നായർ നാടകങ്ങൾ, അങ്ങനെ ഒരുപാട് നാടകങ്ങൾ അവിടുന്ന് തന്നെ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് അഭിനയിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ അമേച്ചർ കളിക്കുമ്പോൾ അഭിനയിച്ചിട്ടുണ്ട് സ്വഭാവമായിട്ടും. പിന്നെ പകരം കളിക്കാൻ പോകും. ഈ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന നാടകങ്ങൾക്ക് എന്തെങ്കിലും ആർട്ടിസ്റ്റുകൾക്ക് ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പകരത്തിനായിട്ട് പോകുന്നു. അതെ അതെ. അപ്പോൾ പകരം ഇപ്പോഴും ഈ കഴിഞ്ഞ വർഷം കുരുത്തി നാടകത്തിൽ ഒരു 15 സ്റ്റേജോളം ഞാൻ കളിച്ചിട്ടുണ്ട്. അതിനകത്ത് പ്രധാന വേഷം തന്നെയായിരുന്നു. കാരണം അതിനകത്ത് അഭിനയിക്കുന്ന സതീഷായിരുന്നു, സതീഷിക്കൊക്കെ കൊന്നിട്ട്, അതായത് ചിക്കൻ ബോക്സ് പിടിച്ചപ്പോൾ ഞാൻ ഒരു 15 സ്റ്റേജോളം ഞാൻ പോയി കളിക്കുന്നത്. സതീഷൊക്കെ കൊന്നത്, അതെ അതെ. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ എന്റെ നാടകത്തിന് തന്നെ കിട്ടി. ഞാൻ ഹേമചന്ദ്രൻ ചെയ്ത നാടകമാണ്, അത് പരകായ പ്രവേശം. അതിന് ആ വർഷം തന്നെയാണ് എന്റെ നാടകങ്ങൾക്ക് തന്നെയാണ് 1-ഉം 2-ഉം സ്ഥാനം കിട്ടിയത്. മികച്ച നാടകമായിട്ട് വന്നത് രാധേനായ കർണൻ, അത് കോഴിക്കോട് ഹിറ്റ്സ് കളിച്ച നാടകമാണ്. പിന്നെ പരകായ അല്ല, അത് രാധേനായ കർണൻ കളിച്ചത് സിഗ്നൽസ്, ഹിറ്റ്സ് രണ്ടും ഒരു ടീം തന്നെയാണ്. വള്ളിനാട് ഹിറ്റ്സ് എന്ന് പറഞ്ഞ സീമിന ടീമിനാണ് ഈ പരകായ പ്രവേശനം കിട്ടുന്നത്. രണ്ടും എൻ്റെ നാടകം തന്നെയാണ്. ആ വർഷം 2 മികച്ച നാടകം ഉണ്ടായിരുന്നു. ഒന്ന് കുറിയടത്തെ രാത്രിയാണ്, അത് ഹേമന്ദേട്ടനും മനോജേട്ടൻ ചെയ്ത നാടകമായിരുന്നു, അത് 2-ാം സ്ഥാനത്ത് വന്നിരുന്നു. പരകായ പ്രവേശനം മിന്നൽ സുകുമാരൻ എന്ന് പറഞ്ഞ വേഷമാണ് സതീഷ് കുന്നത്ത് ചെയ്തത്. അത് അത് ഞാൻ കളിച്ച അതല്ല, ഞാൻ കഴിഞ്ഞ വർഷം കളിച്ച കുരുത്തി എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരം അക്ഷര ക്രിയേഷൻസിന്റെ, ഇത് വളരെ കുറച്ച് വൈറലായ ഒരു നാടകമായിരുന്നു. അത് കുറച്ച് പൊളിറ്റിക്സ് ആയിരുന്നു, അത് കേരളത്തിന്റെ രാഷ്ട്രീയ അവസ്ഥ, കണ്ണൂർ രാഷ്ട്രീയമായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ അതിൽ പോയി കളിച്ചിട്ടുണ്ട്. അല്ലാതെ പകരം ഒരുപാട് കളിച്ചിട്ടുണ്ട് നാടകങ്ങൾ. പകരക്കാരനാണ്, അതെ, പകരക്കാരനായിട്ടാണ് വരുന്നത് ഫീൽഡിലേക്ക്. രാജീവിലെ കലാകാരനെ ആദ്യം തിരിച്ചറിഞ്ഞത് ആരാ? അത് എന്റെ മാഷ് തന്നെയാണ്, ഡ്രോയിങ് പഠിപ്പിച്ച ഡ്രോയിങ് മാഷ് തന്നെയാണ്, പമ്മ മാഷ് തന്നെയാണ്. കാരണം 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ചിത്രം വരയ്ക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പോൾ എൻ്റെ സ്കൂളിലാണെങ്കിൽ ഒരുപാട് ചിത്രകാരന്മാരുള്ള ഒരു സ്കൂളായിരുന്നു, അതുപോലെ നാട്ടിലാണെങ്കിൽ ഒരുപാട് ചിത്രകാരന്മാരുണ്ട്. അപ്പോൾ അവരെ ഫോളോ ചെയ്തിട്ട് വരുന്നത് കണ്ടിട്ടാണ് സാറത് ചിത്രം വരയ്ക്കാൻ കഴിവുണ്ടെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ സാറ് തന്നെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത്. സാറ് തന്നെ ആയിരിക്കും അവർ പക്ഷേ ഫസ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടാവുക അത്. അപ്പോൾ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത നാടകം ഏതാണ്? ആദ്യമായിട്ട് കുട്ടികളുടെ നാടകം ചെയ്തിട്ടുണ്ട് ഒരുപാട് നാടകങ്ങൾ. അതിന് പുറമെ ഒരു പ്രൊഫഷണൽ സങ്കേതത്തിൽ ചെയ്യുന്നത് വയനാട്ടിലുള്ള വൃന്ദ വയനാട് എന്ന് പറഞ്ഞ ഒരു ചെറിയ നാടക സെറ്റപ്പിൽ ചെയ്തതാണ് നിഴൽ കൊണ്ടൊരു കൊട്ടാരം എന്നൊരു നാടകമാണ്. പക്ഷേ പ്രൊഫഷണലായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നത് ഹേമന്ത്കുമാർ എഴുതിയ ആറാമൻ ഉപ്പുകൂറ്റൻ എന്ന് പറഞ്ഞ വള്ളുനാട് ഭീഷ്മ അവതരിപ്പിച്ച നാടകമാണ്. അതാണ് എൻ്റെ പ്രൊഫഷണൽ നാടക രംഗത്തേക്കുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഒരു ടേണിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. സംസ്ഥാന അവാർഡ് ദീപ സംവിധാനത്തിനാണ് കിട്ടുന്നത്. പക്ഷെ അത് എന്റെ നാടകമായിരുന്നില്ല, ഹേമന്ദേന എഴുതിയ പ്രദീപൻ എന്ന് പറഞ്ഞിട്ടുള്ള എടപ്പാളിലുള്ള എന്റെ സുഹൃത്ത് ചെയ്ത നാടകമാണ് രജകൻ എന്ന് പറയുന്ന നാടകം. അതിന് സ്റ്റേറ്റ് അവാർഡ് 6 എണ്ണം ഉണ്ടായിരുന്നു അതിനകത്ത്. അതാണ് ഞാൻ ആദ്യമായിട്ട് ദീപ സംവിധാനം ചെയ്ത നാടകം, ഫസ്റ്റ് ചെയ്യുന്നതാണ്. സംസ്ഥാന അവാർഡ് കിട്ടിയത് ദീപ സംവിധാനത്തിനാണ്. അത് ഞാൻ രജകൻ എന്ന് പറയുന്ന നാടകത്തിനാണ് ഫസ്റ്റിലേക്ക് കിട്ടുന്നത്.
അതിനുശേഷം പിന്നീട് കിട്ടിയതും ദീപസംവിധാനത്തിനാണ്. അതെന്റെ നാടകമായിരുന്നു കരിങ്കുട്ടി എന്ന് പറഞ്ഞ നാടകം. അതിന് ദീപസംവിധാനത്തിനാണ് കിട്ടുന്നത്. മൂന്ന് പ്രാവശ്യം ദീപസംവിധാനവും രണ്ടു പ്രാവശ്യം സംവിധാനത്തിന് കിട്ടിയിരുന്നു. സംവിധാനത്തിന് ആദ്യമേ കിട്ടുന്നത് രാധനായ കർണൻ, അതിനുശേഷം വെയിൽ എന്ന് പറഞ്ഞിട്ട് വള്ളുവനാട് കൃഷ്ണകലാനിലയം അവതരിപ്പിച്ച നാടകം. പാട്ട് ഇല്ല, അത് പാടാറുണ്ട്, പക്ഷെ പേടിയാണ്. പേടി എന്ന് പറഞ്ഞാൽ മ്യൂസിക് ചെയ്യായിരുന്നു. മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഞാൻ മ്യൂസിക് അറിയാം, തബല ഡ്രംസ് ഒക്കെ വായിക്കുന്നു, ഇത് സെക്ഷൻ ഏറെക്കുറെ എല്ലാം തന്നെ കൈകാര്യം ചെയ്യായിരുന്നു കുഞ്ഞുനാൾ തന്നെ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോഴും നമ്മൾ പാടാൻ പേടി ചെയ്ത് തുടങ്ങി. അത് അത് വലിയ ഒരു കടന്നുകയറ്റമായിരിക്കും, അത് ട്രൈ ചെയ്യാം. ഒരു ഒരു നാടൻ പാട്ട് പാടാം. ഞാൻ ഇത് ഞാൻ സ്ഥിര ശൈലി പാടുന്ന ഒരു സാധനമാണ്, ചെല്ലുമ്പോൾ പാടുന്ന ഒരു സാധനമാണ്. മിസ്റ്റേക്കുകൾ ഉണ്ടാവും, അത് അങ്ങനെ തന്നെയാണ്, ക്ഷമിക്കണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ആട്ടോം പാട്ടും തോറ്റോം ചൊല്ലി വാഴ്ത്തുന്ന ഞങ്ങൾക്ക് തുണയാവാത്തതെന്തി തമ്പ്രാട്ടി, ആണ്ടോടാണ്ടും പൂജയും വഴിപാടും നേരും ഞങ്ങളേ, മറന്നു മലവാരത്തമ്മേ. കാലങ്ങളായന്റെ തേവൂന്റെ കണ്ണീര് കാണാനിക്കാവില്ല തേവേ ചെറുമീ, കാലങ്ങളായന്റെ തേവൂന്റെ കണ്ണീര് കാണാനിക്കാവില്ല തേവേ ചെറുമീ, കാലങ്ങളായന്റെ തേവൂന്റെ കണ്ണീര് കാണാനിക്കാവില്ല തേവേ ചെറുമീ, ഓളടെ കണ്ണീര് തോർക്ക് വേണം നീയെ, ഓളടെ കണ്ണീര് തോർക്ക് വേണം. ആട്ടോം പാട്ടും തോറ്റോം ചൊല്ലി വാഴ്ത്തുന്ന ഞങ്ങൾക്ക് തുണയാവാത്തതെന്തി തമ്പ്രാട്ടി, ആണ്ടോടാണ്ടും പൂജയും വഴിപാടും നേരും ഞങ്ങളേ, മറന്നോ മലവാരത്തമ്മേ. ഇത്രേ പറ്റുള്ളൂ. നല്ല പാട്ടുകാർ കേക്കണ്ട, എനിക്ക് പാടാൻ പറ്റില്ല, കാരണം ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ള ആളാണ് ഞാൻ. ഫാമിലി മാത്രമല്ല, എന്റെ നാട് മൊത്തം എന്നെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ്. നമ്മുടെ ഒരു വളർച്ച കൃത്യമായി കണ്ട് അതിനൊപ്പം തന്നെ വന്നത് എന്റെ നാട്ടുകാർ തന്നെയാണ്. ഇരളം എന്ന് പറഞ്ഞ ഒരു കൊച്ചു ഗ്രാമമാണ്. അത് ഏതൊരു സമയത്തും നമ്മൾ നാടൻ ചെയ്യുമ്പോഴാണേലും എല്ലാ നാടകളും തന്നെ അവിടെ കളിച്ചിട്ടുണ്ട്. അത് അവർക്ക് ഒരു ഉത്സവം പോലെയായിരിക്കും അവിടെ. എന്റെ നാടകങ്ങൾ ചെല്ലുമ്പോൾ അവര് എല്ലാം നല്ല, മാക്സിമം എല്ലാ നല്ല നാടകങ്ങളും എല്ലാം തന്നെ കളിച്ചിട്ടുണ്ട് അവിടെ. അതെ അതെ, അവരത് വലിയൊരു ഉത്സവം പോലെയാണ്. ആളുകൾ മൊത്തം വരും, ഒരു 10,000 ആളുകളൊക്കെ ഉണ്ടാവും ഒന്ന് കാണാന്. അപ്പൊ അങ്ങനെ ഒരു അതെ 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 അങ്ങനെ ഒരു നല്ല സപ്പോർട്ട് നാട്ടിൽ നിന്നുണ്ട്, വീട്ടിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ആദ്യം തന്നെ രാജേഷിന്റെ നാട്ടുകാർക്ക് ഏറ്റവും വലിയൊരു താങ്ക്സ് കൊടുക്കണം, കാരണം ഇത്രയും വലിയൊരു കലാകാരനെ ഇത്രയും ഉയരങ്ങളിൽ എത്തുന്നത് സ്വന്തം നാട് തന്നെയാണ് അവരെ ഏറ്റവും ഉയരങ്ങളിലേക്ക് ആദ്യം സപ്പോർട്ട് ചെയ്യാം. തീർച്ചയായിട്ടും, ആ സപ്പോർട്ട് ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അധികം എത്തിപ്പെടാൻ. തീർച്ചയായിട്ടും, കാരണം എല്ലാവരും അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണത്. കാരണം നാട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടില്ല, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയാറുണ്ട്, പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരിക്കലും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഏറ്റവും ആദ്യം താങ്ക്സ് പറഞ്ഞത് നാട്ടിൽ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, സന്തോഷം. പിന്നെ വീട്ടുകാർ. അതെ അതെ, കാരണം അന്നത്തെ നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. കാരണം അങ്ങനെ സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നില്ല അത്. അതെ അതെ, അപ്പൊ ഇല്ല, അതെ, അച്ഛൻ നാടകം കളിച്ചിട്ടുണ്ട് കുഞ്ഞുനാളിൽ. അച്ഛൻ നാടകം കളിച്ച് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അമ്മ പള്ളിയിലൊക്കെ അവരാണ് ആദ്യമായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അവര് നാടകം കളിക്കായിരുന്നു. അപ്പൊ അച്ഛൻ നാടകം കളിച്ച സമയത്ത് അച്ഛനെ വെട്ടിക്കൊള്ളുന്ന ഒരു സീനിൽ അമ്മ ഓഡിറ്റോറിയം ഫ്രണ്ടിൽ ഇരുന്നിട്ട് ബോധം കെട്ട് വീണ ഒരു സംഭവമൊക്കെ ഇങ്ങനെ വലിയ സംഭവമാണ് അവിടെ ആളുകൾക്ക് അറിയാതെ. അതെ അതെ, അമ്മയൊക്കെ പറയുന്നുണ്ട്, അവിടുത്തെ ആളുകൾക്കും അറിയാത്. അപ്പൊ അങ്ങനെ ഒരു ഒരു പാരമ്പര്യം ഉണ്ട്. പിന്നെ ചേട്ടൻ നന്നായിട്ട് അത്യാവശ്യം കോമഡി ഒക്കെ ചെയ്യുമായിരുന്നു, നന്നായിട്ട് നാടകത്തിൽ ചെയ്യാറുണ്ട്. ചേട്ടൻ അത്യാവശ്യം കുഞ്ഞുനാളിൽ വരയ്ക്കുമായിരുന്നു. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് തന്നെയാണ് വന്നത്.
നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്, കുട്ടികളെ നാടകം എഴുതിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് നാടകത്തെക്കുറിച്ച് കൂടുതൽ അറിയും തോറും നാടകം എഴുതാൻ ഭയങ്കര പേടിയായിപ്പോയി. കാരണം എനിക്ക് വന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണ് പ്രൊഫഷണൽ നാടകം എഴുതുക എന്ന് പറയുന്നത്. കാരണം വളരെ കോംപ്രമൈസ് ചെയ്തിട്ടാണ് ഓരോ എഴുത്തുകാരും പ്രൊഫഷണൽ നാടകം എഴുതുന്നത്. മാത്രമല്ല അത് ഭയങ്കര ടഫാണ്. കാരണം സിനിമ ചെയ്യാൻ ചിലപ്പോൾ എന്നെ കൊണ്ട് പറ്റുമായിരിക്കും, എഴുതാൻ പറ്റുമായിരിക്കും. ഒരു ഇപ്പോൾ രണ്ട് ഷോർട്ട് ഫിലിംസ് ഞാൻ തന്നെ എഴുതി ചെയ്തിന് ഒരെണ്ണം കഴിഞ്ഞിട്ടുണ്ട്, വർക്ക് കഴിഞ്ഞ് ഒരെണ്ണം നടക്കാനിരിക്കുന്നു. ഞാൻ തന്നെ ഒരു ഷോർട്ട് ഫിലിം രമേശൻ്റെ രണ്ട് രാത്രികൾ എന്ന് പറയുന്നത് ഞാൻ തന്നെ എഴുതി സമ്മാനിച്ചിട്ട് നാടകം, ഒരു ഒരു ഷോർട്ട് ഫിലിം നടക്കുന്ന വയലെപ്പോഴും വരികയുള്ളൂ, ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ തന്നെയാണ് എഴുതിയത്. പക്ഷേ സിനിമ പോലെ എനിക്ക് നാടകം ഒരിക്കലും എഴുതാൻ പറ്റില്ല. അത് കുറച്ച് ചെയ്തിട്ടുണ്ട്. അത് യൂട്യൂബ് ഹേമന്ദറിന് തന്നെ ചാനലിലാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. അരമണിക്കൂർ ലെങ്ത് ഉണ്ട് അതിന്. അതിന് കൊള്ളാവുന്ന രീതിയിലുള്ള റിവ്യൂസൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നമുക്കൊരു പരീക്ഷണം എന്നുള്ള രീതിയിൽ ചെറിയ ബഡ്ജറ്റിൽ തന്നെയാണ് ചെയ്തത്. നമ്മുടെ ഈ കലാജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും, നല്ലതും മോശവും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ. അപ്പൊ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു നല്ല അനുഭവം? എനിക്ക് അങ്ങനെ വലിയ അനുഭവമുള്ള ആളൊന്നും അല്ല ഞാൻ. കാരണം വളരെ കുറച്ച് കാലമായിട്ടുള്ള നാടകത്തിൽ വന്നിട്ട് അങ്ങനെ ഒരു മറക്കാൻ പറ്റാത്ത നല്ല അനുഭവം എന്നൊന്നും പറയാൻ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല, നല്ല നാടകങ്ങളുണ്ടാകും, ആൾക്കാർ നമ്മളെ വന്ന് കാണുക, വിഷ് ചെയ്യുക, സംസാരിക്കുക, അതൊക്കെ തന്നെയാണ് നാടകം കൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത്. അത് നമ്മൾ, ഞാൻ നാടകത്തിനൊപ്പം പോകുന്ന ഒരാളാണ് പലപ്പോഴും. നാടകം ഡയറക്ട് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ പല സമിതികൾക്കൊപ്പം ഇടയ്ക്ക് ചിലപ്പോൾ ലൈറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ അവിടുന്ന് കിട്ടുന്ന, ഡയറക്റ്റ് കിട്ടുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമുക്കല്ലാണ്ട് ഒരു എടുത്തു പറയത്തക്ക വലിയ അങ്ങനെ സംഭവങ്ങളൊന്നും ഒന്നുമില്ല. ഇതുവരെ എത്ര നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്? നാടകങ്ങളെ ഒരു 50 നാടകങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ചെയ്തിരിക്കുന്ന എല്ലാം തന്നെ ഹേമന്ത് കുമാറും ഞാനും കൂടെ ഉള്ള ഒരു ഒരു പിന്നെ കോമ്പിനേഷനാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മുഹാദ് മുംബായത്തിൻ്റെ ഒരു രണ്ട് നാടകം ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രവീണിൻ്റെ ഒരു നാടകങ്ങൾ, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അല്ലാതെ തന്നെ ഒരു ടീമുണ്ട്, ഓൾറെഡി ഒരു നല്ല ടീമുണ്ട് ഞങ്ങൾക്ക്. ഇപ്പം മ്യൂസിക് ആണെങ്കിലും റിജി ഗോപിനാഥ്, പൗലോസ് ജോൺസ്, അനിൽ മാള, അങ്ങനെ പിന്നെ വിജയൻ കടമ്പേരി, അങ്ങനെ ഒരു ടീമിനെ നമുക്ക് ഫോം ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെ ഒരു അത്. കാരണം നമുക്ക് ചേർന്ന് നിൽക്കുന്ന ആളുകളാകുമ്പോൾ പിന്നെ അപ്ഡേഷൻസ് കൂടുതലുണ്ട്. ഇപ്പോൾ അതാണ്, മ്യൂസിക് ഒക്കെ ആണെങ്കിലും നമ്മൾ VST ഒക്കെ ആദ്യമായിട്ട് ശരിക്കും കൊണ്ടുവരുന്നത് എൻ്റെ നാടകങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത്. കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടൊക്കെ ചെയ്ത്, അതുപോലെ തന്നെ ഡിജിറ്റൽ സെറ്റപ്പിൽ ഇപ്പോൾ സെറ്റൊക്കെ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം തൊട്ട് ഞാൻ പ്രിൻറ്റിങ് ചെയ്തു വരയ്ക്കാതെ തന്നെ. കാരണം നമുക്കറിയാം രണ്ട് പേരേ ഉള്ളൂ നിലവിൽ, രണ്ട് മൂന്ന് പേരേ ഉള്ളൂ, സുജാത മാഷും വിജേട്ടൻ മാത്രമേ നിലവിൽ നമുക്കിപ്പോൾ ഇവിടെ സെറ്റ് വരയ്ക്കാനുള്ളൂ. പിന്നെ രണ്ട് ഷാരോൺ ഷബിൻ എന്ന് പറഞ്ഞ രണ്ട് പിള്ളേർ വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ സമയം ഒക്കെ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഒരു രക്ഷയില്ലാതെ വന്നപ്പോൾ ഞാൻ തന്നെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിജേട്ടനതിൻ്റെ ഒരു ഒരു റൂട്ടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ താമസിയാണ്ട് അവരും അങ്ങനെ തന്നെ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അങ്ങനെ മാറണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ പ്രോപ്പർ ശരിക്കും വയനാടാണ്, പക്ഷേ ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ മതിലകത്താണ്. നാട്ടിലെ അച്ഛൻ അമ്മ ചേട്ടൻ രണ്ട് ചേച്ചിമാരാണുള്ളത്. ഇവിടെ വൈഫ് രണ്ട് കുട്ടികൾ ആൺകുട്ടികളാണ്. മഞ്ചാടി, കുഞ്ചു എന്നാണ് പേര്. വൈഫിൻ്റെ പേര് പ്രവീണ, മുത്തു എന്നാണ് വിളിക്കുന്നത്. പിന്നെ അമ്മയുണ്ട്, വൈഫിൻ്റെ അമ്മയുണ്ട്. അങ്ങനെ സുഖകരമായിട്ട് പോകുന്നു. മഞ്ചാടി ഇപ്പോൾ 1-ാം ക്ലാസ്സിലേക്കാണ്. ഇളയാളെ വിട്ടിട്ടില്ല, സ്കൂളിൽ വിട്ടിട്ടില്ല. നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, നമുക്കറിയാം ഈ നാടകക്കാർക്ക് യാതൊരു വിധ പ്രമോഷനും എവിടെയും കിട്ടാറില്ല. കാരണം ഒരു ചാനലാണെങ്കിലും മീഡിയാസ് പത്രങ്ങളാണെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഒരു സപ്പോർട്ടും നാടകക്കാർക്ക് കിട്ടാറില്ല. കാരണം ഒരു അവാർഡിൻ്റെ ഒരു റിസൾട്ട് വന്നാൽ പോലും ഉള്ളിൽ ഏതെങ്കിലും ഒരു പേജിൽ ചരമകോളത്തോടൊക്കെ ചേർന്നായിരിക്കും സാധാരണ വരാറുള്ളത്. അപ്പോൾ വല്ലപ്പോഴൊക്കെയാണ് ശരിക്കും ദൂരദർശൻ പോലുള്ള ചാനലുകൾ ചെറിയ ചെറിയ ഇൻ്റർവ്യൂസൊക്കെ എടുത്തിട്ട് വിടുന്നത്. അപ്പോൾ ഇടയ്ക്കിപ്പോൾ ഈ മറ്റേ ഫ്ലവേഴ്സ് ചാനല് നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പോഴത്തേക്ക് ആ ഫ്ലഡൊക്കെ വന്നിട്ട് കുറച്ച് പ്രശ്നമായിപ്പോയി, അത് ബ്ലോക്കായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഓൺലൈൻ ചാനലുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം അത്യാവശ്യം നന്നായിട്ട് നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി നാടകങ്ങൾ. അപ്പോൾ ഈ ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇടയ്ക്ക് നന്നായിട്ട് തന്നെ നാടകങ്ങൾ കാണാൻ പ്രേക്ഷകർ എല്ലാ നാട്ടിലേക്കും വന്നു തുടങ്ങിയ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം നാടകങ്ങൾ കാണുക, നാടകം നമ്മളെ വളർത്തിയ ഒരു ഒരു വലിയ ഒരു ഒരു സംവിധാനത്തിൻ്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ നാടകങ്ങൾ മാക്സിമം കാണാനുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കുക. നല്ല നാടകം സൃഷ്ടിക്കാൻ ഞങ്ങളും തയ്യാറാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നാടകം പോലുള്ള ഒരു ജീവനക്കാല ഇവിടെ നിലനിൽക്കുകയുള്ളൂ. അതാണ് എനിക്ക് എൻ്റെ മാന്യ പ്രേക്ഷകരോട് പറയാനുള്ളത്. അപ്പോൾ രാജേഷിൻ്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളൊന്ന് ചിത്രനറിയ എന്ന ഈ പ്രോഗ്രാം എല്ലാവരും തുടർന്നും കാണുക. ഈ പ്രോഗ്രാമിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൽ കാണും വരേക്കും. നന്ദി, നമസ്കാരം.